ഹായ് എല്ലാവർക്കും നമ്മുടെ അടുത്ത ഒരു ക്ലാസ്സിലേക്ക് കൂടെ സ്വാഗതം. അതെന്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്? മറ്റൊരു പ്രൊപ്പോസിഷൻ ആണ് എഗൻസ്റ്റ്. എഗൻസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, ഏറ്റവും കൂടുതൽ സാഹചര്യങ്ങളിൽ നമുക്ക് പറയേണ്ടി വരുന്ന ഒരു പ്രൊപ്പോസിഷൻ ആണ്. അപ്പൊ എഗൻസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമായിരിക്കും. എഗൻസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നേരെ, എതിരെ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ, അതുപോലെ തന്നെ പ്രതികൂലമായിട്ട് അവർ തമ്മിൽ എതിരാണ് എന്നൊക്കെ നമ്മൾ പറയുന്നതിന് ഉപയോഗിക്കുന്നത് എഗനിസ്റ്റ് തന്നെയാണ്. അപ്പൊ എഗനിസ്റ്റ് എന്ന് പറഞ്ഞാല് പ്രതികൂലമായിട്ട് അല്ലെങ്കിൽ നേരെ, എതിരെ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. അപ്പൊ എഗനിസ്റ്റിനെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് പല സാഹചര്യങ്ങളുണ്ട്. രണ്ട് കാര്യങ്ങളെ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്ത് പറയുന്നു. അപ്പൊ ഒരു നമ്മൾ പറയുകയാണ്, ഈ ഒരു സാധനത്തിന് ഞാൻ ഇത്രമാത്രം വില കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ പറയാം, ഐ വാണ്ട് ടു ഗീവ് ദിസ് മച്ച് പ്രൈസ് എഗനിസ്റ്റ് ദിസ് മെറ്റീരിയൽ. ഈ ഒരു സാധനത്തിന് ഇത്രയേറെ, അല്ലെങ്കിൽ എഗനിസ്റ്റ് ദിസ് തിങ് ഈ ഒരു കാര്യത്തിന്, അല്ലെങ്കിൽ ഈ ഒരു സാധനത്തിന് വേണ്ടി എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ എഗനിസ്റ്റ് വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഹീസ് എഗനിസ്റ്റ് ഹിസ് ഫ്രണ്ട്, അവൻ അവൻ്റെ ഫ്രണ്ടിനെ എഗനിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ വഴക്കാണത്, ആ ആൾക്ക് എതിരായിട്ടാണ് ഈ ആള് നിൽക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. അതുപോലെ തന്നെ പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എഗനിസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് എഗനിസ്റ്റ് ഉപയോഗിക്കുന്നത് എന്ന്. തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു സമയത്ത് തന്നെ എല്ലാ ക്ലാസ്സുകളും കിട്ടുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. നമുക്ക് എഗനിസ്റ്റ് എന്താണ് എന്ന് നോക്കാം. അപ്പൊ എഗനിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഈസ് ഫൈറ്റിംഗ് എഗൻസ്റ്റ് ടെററിസം. ഇന്ത്യ എന്ത് ചെയ്യുകയാണ്? ടെററിസത്തിനെതിരായിട്ട്, ഇന്ത്യ ടെററിസത്തിനെതിരായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേർ ഇസ് എ ഫൈറ്റ് ഈസ് ഗോയിങ് ഓൺ എഗൻസ്റ്റ് ടെററിസം. അടുത്തത്, ടുഡേ വി ആർ പ്ലേയിങ് എഗൻസ്റ്റ് ഓസ്ട്രേലിയൻ ടീം. ഇന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഓസ്ട്രേലിയൻ ടീമിനെതിരായിട്ട് നമ്മൾ ഇന്നൊരു പ്ലേ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഗെയിം ഉണ്ട്, നമ്മൾ നമുക്കെതിരെ കളിക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു എഗനിസ്റ്റ് എതിരെ പ്രതികൂലമായിട്ട് എന്നുള്ളത്, അതിനെ എതിരിടുക, അല്ലെങ്കിൽ അതിനെ പ്രതികൂലമായിട്ട് നമ്മൾ അതിനെ ബ്ലോക്ക് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ഒരു അർത്ഥത്തിലാണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇന്ത്യ എന്ത് ചെയ്യുകയാണ്? ടെററിസം ഉണ്ടാക്കാൻ അതിനെതിരെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്താണ് പറഞ്ഞത്, ആ ഒരു ടീം ജയിക്കാതെ, അല്ലെങ്കിൽ അവരെ ജയിപ്പിക്കാതെ നമ്മൾ അവരെ എതിരെ, അവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് അവരെതിരെ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തത്, ദ എവിഡൻസ് ഈസ് കംപ്ലീറ്റ്ലി എഗൻസ്റ്റ് ഹിം. എല്ലാ തെളിവുകളും കംപ്ലീറ്റ് ആയിട്ട് അവനെതിരാണ്. അപ്പൊ അവനെ ഫേവർ ചെയ്യുന്ന, അല്ലെങ്കിൽ അവന് ഗുണകരമായിട്ടുള്ള ഒരു തെളിവുകളും അവന് വേണ്ടി ഇല്ല, അവന്റെ തെളിവുകളെല്ലാം അവന്റെ എതിരാണ്. അടുത്ത്, പ്ലേ ദ കീബോർഡ് എഗൻസ്റ്റ് ദ വോൾ. എങ്ങനെ പ്ലേ ചെയ്യണം കീബോർഡിനെ? അങ്ങേ ആ വോളിന്റെ നേരെ തിരിഞ്ഞു നിന്നിട്ട്, അല്ലെങ്കിൽ അവിടെ വോൾ ഉണ്ടെങ്കിൽ ആ വോളിനെ തിരിഞ്ഞു നിന്നിട്ട് അതിന് നേരെ കീബോർഡിനെ പ്ലേ ചെയ്യുകയാണ്. അങ്ങനെ എഗൻസ്റ്റ് ആയിട്ട് അത് നമുക്ക് ഫേസ് ചെയ്യുന്ന പോലെ, ഇപ്പം നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ട് വന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് വർത്താനം പറയുമ്പോൾ നമ്മൾ എഗൻസ്റ്റ് ആണ്, ആ ആളുടെ എഗൻസ്റ്റ് ആണ് ഇരിക്കുന്നത്, അയാളുടെ നേരെ ഫേസ് ചെയ്താണ് നമ്മൾ ആയിരിക്കുന്നത്, അങ്ങനെ നമ്മൾ എഗൻസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്തത്, റെയിൻ ഫോൾ എഗൻസ്റ്റ് ദ വിൻഡോസ്. റെയിൻ, മഴ പെയ്തുകൊണ്ടിരിക്കുക, എങ്ങനെയാണ് മഴ പെയ്യുന്നത്? റെയിൻ വന്ന് വീഴുന്നത് മുകളിൽ നിന്ന് നേരെ വന്ന് വീഴുന്നത് എവിടെയാണ്? വിൻഡോസിലാണ്. അപ്പം നേരെ വന്ന് അടിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ റെയിൻ ബീറ്റ് എഗൻസ്റ്റ് വിൻഡോസ്, റെയിൻ വന്ന് വീണുകൊണ്ടിരിക്കുന്നത് എവിടെയാണ്? വിൻഡോസിലേക്കാണ്. അടുത്തത്, വി ടു പ്രിക്കോഷൻ എഗൻസ്റ്റ് ഫയർ. നമ്മൾ എന്നെ ചെയ്തിട്ടുണ്ട് ഫയറിനെതിരെ, നമ്മൾ എന്നെ ചെയ്തു ഫയറിനെതിരെ പ്രിക്കോഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫയറിനെതിരെ നമ്മൾ പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ട്. അടുത്തത്, വി മസ്റ്റ് പേ എ ഹ്യൂജ് എമൗണ്ട് എഗൻസ്റ്റ് ഗോൾഡ്. നമ്മൾ ഇപ്പോൾ സ്വർണം മേടിക്കണമെങ്കിൽ നല്ലൊരു എമൗണ്ട് അതിന് വേണ്ടി കൊടുക്കണം. അപ്പം നല്ലൊരു എമൗണ്ട് കൊടുത്താലേ, അല്ല സ്വർണം ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ അതിന് എഗൻസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നല്ലൊരു എമൗണ്ട് കൊടുക്കണം. അപ്പൊ എന്തിൻ്റെയെങ്കിലും നേരെ, അല്ലെങ്കിൽ എന്തിനെങ്കിലും ഫേസ് ചെയ്ത്, അല്ലെങ്കിൽ എന്തിനെങ്കിലും എതിരായിട്ട് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് നമ്മൾ എഗനിസ്റ്റ് ഉപയോഗിക്കുന്നത്. ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രിപ്പോസിഷൻസ് ദാറ്റ് വി യൂസ് ഓൾവേസ്. ദെർഫോർ യു ട്രൈ ടു ലേൺ ഇറ്റ് വെരി വെൽ. അപ്പോൾ ഇനിയും കുറച്ചുകൂടെ പ്രിപ്പോസിഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഉടനെ തന്നെ അതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് മറ്റ് ക്ലാസ്സുകളിലേക്ക് നോക്കുന്നതാണ്. അപ്പം കൃത്യമായിട്ടും നിങ്ങൾ ഈ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് അത് പഠിക്കുവാനും അതുപോലെ മനസ്സിലാക്കാനൊക്കെ പറ്റും. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇംഗ്ലീഷ് ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും യു ഷെയർ ദിസ് ചാനൽ ടു ദം, ലെറ്റ് ദം ലേൺ ഇംഗ്ലീഷ്. അപ്പം അങ്ങനെയാണെങ്കിൽ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.